വെൽക്കം ബാക്ക്. ഇനി നമുക്ക് കാണാം ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ് അക്കരക്കൂട്ടം. എടാ ജോണിക്കുട്ടി, ഇങ്ങോട്ട് നിന്ന് കയറി വന്ന് നിന്നോട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വന്ന് ഇരുന്നേ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ വന്ന് ഇരുന്നേ. അപ്പം പറ, ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ. പറ, എടാ നീ അത് നിർത്തി, ഇങ്ങോട്ട് വന്ന് വന്നേ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എടാ നീ ഈ പെണ്ണുംപള്ളയുടെ തുണിയും കഴുകി അവിടെ കുക്കിംഗ് ചെയ്ത് നടന്നാ മതി. അവിടെ അപ്പൊ എന്തായി പറയുന്നേ? എന്നാ ഇനി ഞാൻ ഒബാമയ്ക്ക് പഠിക്കാം, അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകാം. നീ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും ആകാൻ നോക്കണ്ട മോനെ, നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റിലും ആകാൻ നോക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പുകിലൊന്നും പോരെ, ഞാൻ അതാണെന്ന് കേട്ടത്. എടാ നീ അച്ഛനെ കുറിച്ച് എന്തെല്ലാം കള്ളത്തരങ്ങളാടാ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങേർക്ക് തമിഴ്നാട്ടില് ഭാര്യ ഉണ്ടെന്നോ രണ്ട് പിള്ളേരുണ്ടെന്നോ. എടാ ഇത് ആരെയും വിശ്വസിച്ചോ? ഇത് അത് അച്ഛൻ എനിക്കിട്ട് ഭാര്യ പണിഞ്ഞിട്ടില്ലേ. അങ്ങേര് നിനക്ക് ഭാര്യ ഒന്നും പണിഞ്ഞില്ല, ഒരു സത്യം അങ്ങേര് തുറന്ന് പറഞ്ഞു, അതേ ഉള്ളൂ. കാരണം നീ പള്ളി പോകത്തില്ല, പള്ളിക്ക് 5 പൈസ കൊടുക്കത്തുമില്ല. ഉള്ള സമയം നീ പള്ളിക്കാരെ കുറ്റവും പറഞ്ഞ് അച്ഛനെ തെറിയും പറഞ്ഞ് നിന്നെ ആരാടാ പ്രസിഡന്റ് ആക്കുന്നേ? ഞാൻ എന്നെ വേണമെന്ന് അപ്പം പറയുന്നേ. നീ ഇനിയെങ്കിലും നന്നായി നോക്കടാ, ഇതൊരു നല്ല ഒരു അവസരമാണ്. അച്ഛൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നീ പോയി മാപ്പ് പറ, എന്നിട്ട് മാനസാന്തരപ്പെട്ടെന്ന് പറ. നിനക്ക് അച്ഛൻ മാപ്പ് തരികയും ചെയ്യും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏത് ചെറുത്താനായി വെളുപ്പാകാലത്തെ ഉപദ്രവിക്കാൻ? എന്തോ ആട്ടെ ആട്ടെ, കേറി വാ. എന്താണാവോ ആഗമന ഉദ്ദേശം? എന്റെ ചിന്ന വീടും കുളന്തകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ അച്ഛൻ, എന്നോട് ക്ഷമിക്കാം, എല്ലാം എന്റെ അറിവ് വീട് കൊണ്ട് പറ്റിയതാ. എല്ലാം ഏറ്റു പറഞ്ഞൊന്ന് കുമ്പസാരിക്കാൻ വന്നാ ഞാൻ. കർത്താവേ, ഇതൊക്കെയാണോ ഈ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ? ആ വാ വാ. അപ്പം വൈകിട്ട് അച്ഛൻ എൻ്റെ വീട്ടിലോട്ട് വരണം, അത്താഴത്തിനുള്ള ഏർപ്പാട് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ക്ലാരമ്മ ഇന്ത്യയിലല്ലേടാ? അതിപ്പോ അവൾ ഉണ്ടായാലും ഞാനല്ലേ അച്ഛൻ പണിയൊക്കെ ചെയ്തു. അത് ശരി, അതിപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ആ എന്നാ കാണാം. ആ അപ്പൊ എന്നാ പിന്നെ. One more break. And
has a fun toilet tank fill wall, easy twist and lock head for diaphragm replacement. Saves water by calibrating your toilet, regulating wall included. Strong materials offer superior performance in harsh water environments. Easy adjustment for water level fine-tuning. Filter included. Sanitplus. Distributors wanted in US, Canada and UK. Contact Vinod Kannan. Discount Grocers, Stafford Tech. Fresh vegetables, fish, halal meat, frozen foodstuff. കൂടാതെ എല്ലാവിധ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മിതമായ വിലയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ടെക്സസിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഫോൺ 281-261-8950. ഡിസ്കൗണ്ട് ഗ്രോസേഴ്സ്, സ്റ്റാഫോർഡ്, ടെക്സസ്. റിഫ്ലക്ഷൻ മീഡിയ, ഹ്യൂസ്റ്റൺ, ടെക്സസ്. പ്രൊഫഷണൽ പീപ്പിൾ വിത്ത് ലേറ്റസ്റ്റ് പ്രൊഫഷണൽ എക്വിപ്മെന്റ്സ്. വി ഡു ഹൈ ഡെഫിനിഷൻ വീഡിയോസ് ആൻഡ് ഫോട്ടോഗ്രാഫി ഫോർ വെഡിങ്സ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ, ബാപ്റ്റിസം ആൻഡ് ഓൾ അതർ ഒക്കേഷൻസ്. In anywhere in US, Canada and Mexico. Family portraits in affordable prices. Passport photo in 5 minutes. Please call Khalid Talison 832-476-8777. Reflection Media, Houston, Texas. എന്താ ദാനിയൽ കുട്ടി, ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് നാട്ടിൽ ഭയങ്കര ബിസിനസ് ആയിരുന്നു. പറയണ്ട അതിനെ കുറിച്ച്. എന്നാ ബിസിനസ് ആയിരുന്നു അപ്പച്ച? അത് ഹോൾസെയിൽ ആയിരുന്നു. ആ മുട്ട, ഉണക്കമീന്, അങ്ങനെ പല പല കാര്യങ്ങൾ. പക്ഷെ അത് എവിടെയായിരുന്നു അപ്പച്ച ഈ ബിസിനസ്? അത് തിരുവല്ലയിലെ, കോഴഞ്ചേരിയിലെ, അങ്ങനെ പല പല സ്ഥലത്തല്ലായിരുന്നു. അതിപ്പോ ആരാ നോക്കി നടത്തുന്നേ? ആ എന്റെ ജെയിംസ് കുട്ടി, ഞങ്ങൾ അതങ്ങ് വീട്ടിൽ. അവൻ അമേരിക്കയിൽ പോന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇതൊന്നും നോക്കാനൊന്നും ആൾക്കാരില്ലെന്ന്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. ഇപ്പോഴേ മേശയൊക്കെ ഒന്ന് 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 വൃത്തിയാക്കി വെക്കണേ. ഈ കേക്ക് എന്നോട്ട് വെക്കാം. അച്ഛൻ വരാറായി. ആരുടെ ബർത്ത്ഡേയാ? അതൊരു സർപ്രൈസ്. നമ്മുടെ അച്ഛനൊരു സർപ്രൈസ്. മണിയടിയാ, അടുത്ത പ്രസിഡന്റ് ആകാനുള്ള മണിയടി. താനൊന്ന് പോടു പോയി. താൻ ആരുടെ മണിയടിച്ചിട്ടാ പ്രസിഡന്റ് ആയത്? ചൂടാവല്ലേ, ഞാൻ തമാശക്ക് പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ വന്നു തോന്നു, മണിയടിക്കുന്നു. കേട്ടോ, ഞാൻ കാതം തുറക്കട്ടെ. എല്ലാരും ഉണ്ടല്ലോ, ആഘോഷമല്ലേ. ആ നടക്കട്ടെ, നടക്കട്ടെ. എടാ ജെയിംസ് കുട്ടി, നീ ഒരു പള്ളി പ്രസിഡന്റും ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു കത്തോലിക്കൻ വേണം. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് യോജിച്ചതായിരിക്കണം. നീ ജോണിക്കുട്ടിയെ കണ്ടു പഠിക്കെ. തെറ്റ് ചെയ്യാത്ത ഒരു ലോകത്തിൽ ആരുമില്ല. പക്ഷെ ആ തെറ്റ് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുന്നവനാണ് മനുഷ്യൻ. എടാ ജോണിക്കുട്ടി, ഞാൻ നിന്റെ പേരിൽ അഭിമാനിക്കുന്നു. എന്നാലേ നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ ജോണിക്കുട്ടി, ആഹാരം എടുക്കാൻ. ആ അതിനു മുമ്പ് ചെറുതായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അച്ഛാ, അതിനു മുമ്പേ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യണം. ഞാൻ കേക്ക് കട്ട് ചെയ്യണം? അതെന്തിനാ? അത് ഞാനിപ്പോ വരുന്നു. നിനക്കൊന്നും എന്നെ അറിയത്തില്ല. നീ തറയാണെങ്കിൽ ഞാൻ കൂതറയാണ്. അപ്പനും മോനും അഭ്യാസം കളിക്കുന്ന എന്റെ അടുത്ത്. എടോ, തനിക്ക് ഇത്രയും പ്രായമായില്ലെടോ. ഇനിയെങ്കിലും തന്റെ ഈ മോന് നല്ല ബുദ്ധി വല്ലതും പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാരും കൂടെ കൂടി ഒത്തുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. ഞാൻ ശരിയാക്കി തരാം. പുതിയൊരു ഗ്രൂപ്പ് വന്നിരിക്കുന്നു. എന്റെ ഭർത്താവേ, ഞാൻ എന്തോ നല്ല കാര്യം ചെയ്താലും അതോട് പുലിവാലായി പോകും. കഷ്ടം.
പാവൻ ജോണിക്കുട്ടി, ഒന്ന് നന്നാവാൻ തീരുമാനിച്ച എന്തെയ്യാനാ? അറിവില്ലായ്മ ഒരു ക്രിമിനൽ കുറ്റമല്ലല്ലോ. എല്ലാത്തിനും കാരണം അപ്പാപ്പനാ. ഈ സൂപ്പർ ഡൂപ്പർ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്തുവല്ലോ അല്ലേ? മറ്റൊരു വെടിക്കെട്ട് എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. എന്നാൽ ശരി, നന്ദി, നമസ്കാരം.